ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായ കുട്ടനാട് സീറ്റിനായി കേരള കോൺഗ്രസ് ജോസ് ജോസഫ് പക്ഷങ്ങൾ UDFമായി അനൌദ്യോഗിക ചർച്ചകൾ നടത്തി. ഇരുവിഭാഗങ്ങളും സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. തർക്കം മുറുകിയാൽ പൊതു സ്വതന്ത്രനെ സ്ഥാനാർത്ഥിയാക്കി പ്രശ്നം പരിഹരിക്കാനാണ് UDF നേതാക്കളുടെ നീക്കം. പാലാക്ക് ശേഷം ജോസും ജോസഫും വീണ്ടും UDFന് തലവേദനയാകുന്നു. പക്ഷേ ഇക്കുറി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ടെന്നാണ് UDF തീരുമാനം. പാലയിലെ തോൽവിക്ക് കാരണം ജോസഫും ജോസും തമ്മിലുള്ള തർക്കമാണെന്നാണ് UDF വിലയിരുത്തൽ. അതുകൊണ്ട് കുട്ടനാട്ടിൽ കരുതലോടെ നീങ്ങാനാണ് തീരുമാനം. ജോസഫും ജോസ് കെ മാണിയും UDF നേതാക്കളുമായി സീറ്റ് ആവശ്യപ്പെട്ട് ഫോണിലൂടെ ചർച്ച നടത്തി. ഇരുകൂട്ടരോടും ഇക്കാര്യത്തിൽ വിവാദ പ്രസ്താവനകൾ ഉണ്ടാകരുതെന്നാണ് UDF നിർദ്ദേശം. അവിടെ കേരള കോൺഗ്രസിന്റെ അക്കൗണ്ടിലുള്ളതാണ്, ആ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാകും, അത് പാർട്ടി ആലോചിച്ച് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനിക്കാൻ January 6 ജോസഫ് വിഭാഗവും കുട്ടനാട്ടിൽ യോഗം ചേരുന്നുണ്ട്. PJ ജോസഫ് പങ്കെടുത്തേക്കും. കഴിഞ്ഞ തവണ തോമസ് ചാണ്ടിക്കെതിരെ മത്സരിച്ച ജോസഫ് പക്ഷ നേതാവ് ജേക്കബ് എബ്രഹാം മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തർക്കം പരിഹരിക്കാനായില്ലെങ്കിൽ കുട്ടനാട് സീറ്റ് ഏറ്റെടുത്ത് മത്സരിക്കണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യനായ ഒരാളെ കുട്ടനാട് നിർത്തണം. തോമസ് ചാണ്ടിയുടെ അഭാവത്തിൽ കുട്ടനാട്ടിൽ വിജയം നേടാനാകുമെന്നാണ് UDF പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.